ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله. أروتي يا مديم سورة الملك فتم بدامة آيتا നമുക്ക് പതിനാറും പതിനേഴും പതിനെട്ടും പത്തൊമ്പതും ഓതാം ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور؟ أم أمنتم من في السماء أن يرسل عليكم حاصبا؟ فستعلمون كيف نذير. ولقد كذب الذين من قبلهم فكيف كان نكير. أولم يروا إلى الطير فوقهم صافات ويقبضن أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن ما يمسكهن إلا الرحمن إنه بكل شيء بصير. أولم يروا إلى الطير فوقهم صافات ويقبضن يقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير شيء بصير. طيب أولم يروا أولم യറവ് അവർ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ നോക്കുന്നില്ലേ. ഇലത്തൊയിരി തൊയിരെന്ന് പറഞ്ഞാൽ പക്ഷികളിലേക്ക്, അതായത് പക്ഷികളെ അവർ നോക്കുന്നില്ലേ. ഫൗക്കഹും ഫൗക്ക തഹ്ത എന്നൊക്കെ പറയല്ലേ, ഫൗക്ക് തഹ്ത എന്ന് പറഞ്ഞാൽ ഫൂക്ക് മീതെ, അവരുടെ മീതെ ഉള്ള പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ. എങ്ങനത്തെ പക്ഷികളാണ്? സ്വാഫാത്തിൻ, നമ്മുടെ നിസ്കാരത്തിൽ എങ്ങനെ നിൽക്കല്, സൊഫായിട്ടാണ്, സ്വാഫാത്തിൻ സൊഫായിട്ട് അണികളായിട്ട് നിൽക്കുന്ന പക്ഷികളെ, അവരുടെ മീതെ നിൽക്കുന്ന പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ. എങ്ങനത്തെ പക്ഷികളാണ്? വയക്കബിന്ന, അവ കൂട്ടുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ നമ്മളോട് പറയണം, നമ്മുടെ മീതേക്ക് നോക്കാൻ പറയണമല്ല. എന്നിട്ട് എന്താണ് അവിടെ കാണുന്നത്? അവരുടെ മീതെ ചിറക് വിരുത്തി അണികളായിക്കൊണ്ട്, സൊഫുകളായിക്കൊണ്ട്, അതുപോലെ ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളെ അവർ കണ്ടിട്ടില്ലേ. സുബ്ഹാനല്ല, നമ്മളൊന്ന് മരുവിനേന്റെ മുമ്പ് വരെ കണ്ടിട്ടാ ഒരു പ്രത്യേക രീതിയിൽ സോഫായിട്ട് ഒരു ടീം ഇങ്ങനെ സൈഡിൽ കൂടി പോണോ അല്ലെ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേ കണ്ടിട്ടുണ്ട്. എന്നിട്ട് റബ്ബ് ചോദിക്കാൻ,
ആ ആകാശത്തുകൂടെ സൊഫായി പ്രത്യേകമായ രീതിയിൽ ചിറക് അടുക്കി പിടിച്ചും കൂട്ടിപ്പിടിച്ചൊക്കെ പറന്നു പോകുന്ന പക്ഷികളെ കുറിച്ച് അള്ള ചോദിക്കുന്നു. മാ യുംസിക്കുഹുന്ന, അവയെ അംസിക് എന്ന് പറഞ്ഞാൽ പിടിച്ചൊക്ക, മാ യുംസിക്കുഹുന്ന അവയെ പിടിച്ചു നിർത്തുന്നില്ല, ഇല്ല റഹ്മാൻ, റഹ്മാനായുള്ളവനൊഴികെ, അല്ലല്ലാതെ വേറെ ആരും അവയെ പിടിച്ചു വെക്കുന്നില്ല. അവയെ അങ്ങനെ നിശ്ചിതമായ രീതിയിൽ സഞ്ചരിക്കാൻ ഭാഗത്തിന് വിട്ടയച്ചത് ആരാണ്? അല്ലയാണ്. അല്ലല്ലാതെ അവയെ വേറെ ആരും പിടിച്ചു വെക്കുന്നില്ല. റഹ്മാൻ, റഹ്മാനായുള്ളവനല്ലാതെ. അപ്പോ റഹ്മാനായുള്ളവനല്ലാതെ അഥവാ അള്ളാഹു തല്ല അള്ളാഹു തആലയല്ലാതെ ആരും തന്നെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. എന്നിട്ട് പിന്നെ റബ്ബു റബ്ബു സുബ്ഹാനത്തെ കുറിച്ച് പറയുന്നത്, ഇന്നഹു, നിശ്ചയമായും അള്ളാഹു അവൻ, ബികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തെക്കുറിച്ചും, ബസീറുൻ, ബസീറാണ്, ബസീർ എന്ന് പറഞ്ഞാൽ കണ്ടറിയുന്നവനാണ്. അപ്പോ മൂന്ന് കാര്യമാണ് ആയത്തിൽ. ഒന്ന്, നിങ്ങൾക്ക് മീതെ അണികളായി പ്രത്യേകമായ രീതിയിൽ ചിറക് കൂട്ടിപ്പിടിച്ച് ഒരു പ്രത്യേക താളത്തിൽ പറന്നു പോകുന്ന പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? എന്നിട്ട് നമ്മളോട് പറയാൻ, അപ്പൊ നമ്മൾ നോക്കുകയാണ് വിചാരിക്കുക, സങ്കല്പിക്കുക, നമ്മൾ നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന നമ്മളോട് അള്ള ചോദിക്കുകയാണെന്ത്, അവയെ റഹ്മാനായുള്ള അള്ളാഹു അല്ലാതെ മറ്റാരും എന്ത് ചെയ്യുന്നില്ല, പിടിച്ചു നിർത്തുന്നില്ല. അഥവാ ഈ സംവിധാനം ഇവിടെ നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹു തആലയാണ്. അവര് പ്രത്യേക രീതിയിലുള്ള സഞ്ചാരവും അവരുടെ ആഗമനവും ഗമനവും ഒക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. എന്നിട്ട് ആ റബ്ബ് റബ്ബിനെ കുറിച്ച് പറയണ, ഇന്നഹു ബികുല്ലി ശൈഇം ബസീർ, നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും കണ്ടറിയുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിന്റെ തഫ്സീർ പറയാൻ നിന്നാൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഒരാഴ്ച വിശദീകരിച്ച തീരുവിൽ അത്രയുണ്ട്. നമുക്ക് പോ നടക്കൂലല്ലോ, ഒരാഴ്ച ഒരു തഫ്സീർ, ഒരു ക്ലാസ്, ഒരാഴ്ച ഒരാഴ്ച എങ്കിൽ കവർ ചെയ്തിട്ട് അത്ര നല്ലത്. അവിടെ ഞാൻ ചുരുക്കിട്ട് പറയണം, ചാരിയിരിക്കണ മഹാന്മാരൊക്കെ നേരെ ഇരിക്കാൻ ശാല. എന്താണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ, അതില് രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, അള്ളാഹു അല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. ഇത് വിശുദ്ധ ഖുർആനിൽ ഈ പക്ഷികളുമായി ബന്ധപ്പെട്ട ഈ സഞ്ചാരവും അതിന്റെ രീതിയും വിശുദ്ധ ഖുർആന്റെ പല ഭാഗത്തും വിശദീകരിക്കേണ്ടത്. ഞാൻ ഉദാഹരണത്തിന് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു മൂന്നായത്ത് മാത്രം ഓർമ്മപ്പെടുത്തണം. ഒന്നാമത്തെ 16 അധ്യായം സൂറത്തു നഹലിന്റെ 79 ആയത്, 35 അധ്യായം സൂറത്തു ഫാത്തിറിന്റെ 41 ആയത്, 22 അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 65 ആയത്. ഈ മൂന്നായത്തിൽ സമാനമായി കാണാം, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തത് 16 അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 79 ആയത്. ആ 79 കാണാം അള്ളാഹു തആല പറയാണ്, അലം യറൂ ഇലത്തൈരി മുസഖറാതിൻ ഫീ ജവ്വി സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാ. ഇവിടെ എന്താ പറഞ്ഞ, മാ യുംസികുഹുന്ന ഇല്ല റഹ്മാനാണ്. ഈ ആയത്തിൽ എന്താ പറയുന്നത്, മാ യുംസികുഹുന്ന ഇല്ലല്ലാ ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ഖൗമി യുഅ്മിനൂൻ. അതാണ് അതിലെ പാഠം, മുഅ്മിനീങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട്. എന്താണ് റബ്ബു സുബ്ഹാനഹു വതആല പറയുന്നത്, അന്തരീക്ഷത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി കൊണ്ട് പറക്കുന്ന പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കിയില്ലേ? അവലം യറൌ, സെയിം പദപ്രയോഗം, നിങ്ങൾ നോക്കുന്നില്ലേ? എങ്ങനെ? അല്ലാഹു അല്ലാതെ, മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, മാ യുംസികുഹുന്ന ഇല്ലല്ലാ. നമ്മളിപ്പോ പഠിക്കുന്ന ആയത്തിൽ എന്താണ്, മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. ഇപ്പൊ പറയുന്ന ആയത്തിൽ എന്താണ്, 16:79 മാ യുംസികുഹുന്ന ഇല്ലല്ലാ. എന്തേ വ്യത്യാസമുള്ളൂ, അല്ലാ എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അള്ളാന്റെ നാമങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ നാമാണ് എന്ത്, അല്ലാ അല്ലേ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ റഹ്മാൻ റഹീം, റബ്ബാണ് അടുത്ത് വരിക, റഹ്മാൻ റഹീം. ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഖുറാനിൽ വന്ന പദങ്ങളെ കുറിച്ച് പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോ രണ്ട് വാക്കായിട്ട് അള്ള ഉപയോഗിച്ച്, അപ്പൊ റബ്ബ് സുബ്ഹാനത്തെ നമ്മൾ എവിടേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? വേറെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ടായത്തിലും അതിനുള്ള ഞാനത് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഓടിച്ചു തന്നെ പറഞ്ഞു പോകാം നമുക്ക്. 35 അധ്യായം സൂറത്തു ഫാത്തിർ, സൂറത്തു ഫാത്തിറിന്റെ 41 ആയത്, അവിടെ കാണാ, ഇന്ന അല്ലാഹു യുംസികു സമാവാതി വൽ അർദ അൻ തസൂല, തീർച്ചയായും അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും നീങ്ങാതെ പിടിച്ചു നിർത്തുന്നു. അള്ളാന്റെ പ്രത്യേകതകൾ പറയാം, വലഇൻ സാലത്ത ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദി. ഈ ഇപ്പൊ ഞാൻ ഈ ആയത്ത് ഓതുന്നത് എന്തിനാ വെച്ചാല് ഈ പദപ്രയോഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ് ഇവിടെ എന്താ പറഞ്ഞത്, മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. മറ്റൊരിടത്ത് പറഞ്ഞത് മാ യുംസികുഹുന്ന ഇല്ല അല്ലാ, അതേ പദം തന്നെ മനസ്സിലാക്കാനാണ്. വലഇൻ സാലത്ത ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദി,
അവ നീങ്ങിപ്പോകുകയാണെങ്കിൽ അള്ളാഹുവിന് പുറമെ യാതൊരാൾക്കും അവയെ പിടിച്ചു നിർത്താനാവില്ല. ആകാശത്തിന്റെ എന്ത് സഞ്ചാരം, അല്ലെങ്കിൽ അത് നീങ്ങാതെ പിടിച്ചു നിർത്തുന്നത്, ഭൂമിയുടെ ആ ഒരു പ്രത്യേകത, അത് നിലനിർത്തുന്നത് ആരാണ്? അള്ളയാണ്. അതിനങ്ങനെ ചലനം വരികയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഈ പദപ്രയോഗം മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ആയത്തും കൂടി നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 22:65 തൊയ്യും. അപ്പോ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ പല സ്ഥലങ്ങളിലും വന്ന ഒരു പദപ്രയോഗം തന്നെ. ഇനി ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പദം എന്താ? ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും കണ്ടറിയുന്നവനാണ്. ബസീർ എന്നൊരു പദം അള്ളാഹു ഉപയോഗിച്ചു. ബസീർ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടറിയുന്നവനാണ്. 42 തവണ, ഒന്ന് രണ്ടല്ല, 42 തവണ വിശുദ്ധ ഖുർആനിൽ വന്നൊരു പദമാണ് എന്ത്? ബസീർ എന്നുള്ളത്. എത്ര തവണ? 42 തവണ. മാത്രമല്ല, നിങ്ങള് അത്ഭുതം തോന്നിപ്പോവും, അൽ ബസീർ എന്നത് ആരുടെ നാമമാണ്? അള്ളാഹുവിന്റെ നാമമാണ്. അസ്മാഉല്ലാഹി തആല അൽ ബസീർ. ബസീർ ഒന്നും വന്നിട്ടുണ്ട്, പക്ഷെ ബസീർ എന്നത് പല രീതിയിലും അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും അതല്ലാതെ മറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ബസീർ വന്നിട്ടുണ്ട്. ഈ ബസീർ എന്ന പദം 42 തവണ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞാൽ കുറെ പറയുന്നത്, 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 35, 40-ാം അധ്യായം സൂറത്ത് ഖാഫിർ അല്ലെങ്കിൽ സൂറത്ത് മുഅ്മിന്റെ 40, 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 61, 25-ാം അധ്യായം സൂറത്ത് ഫുർഖാന്റെ 20, 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 17, 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 30, 42-ാം അധ്യായം സൂറത്ത് ശൂറ 11, 17-ാം അധ്യായം സൂറത്ത് ഇസ്രാ 1. ഞാൻ കുറച്ചേ പറഞ്ഞുള്ളൂ. നീ എത്ര സഞ്ചിപ്പത്രനെ ആകെ 6-ഓ 7-ഓ പറഞ്ഞുള്ളൂ. ഇനി 42 ബാക്കിയില്ലേ? എത്ര സ്ഥലത്താണ് അള്ളാഹു തആല പ്രയോഗിച്ചെന്നറിയാം. ഇതിൽ ബസീർ എന്ന പദവും അൽ ബസീർ എന്ന പദവും വന്നത് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. അതിനു വേണ്ടി മാത്രം രണ്ട് ഉദാഹരണം. ഒന്നാമത്തെ ഉദാഹരണം, 20-ാം അധ്യായം സൂറത്തു താഹ, സൂറത്തു താഹയുടെ 35-ാമത്തായത്, 20:35. നിങ്ങളൊന്ന് ക്ഷമിച്ചിരുന്നാൽ ഇൻഷാല്ലാ കുറച്ചും കൂടി നമുക്കത് ഫായിദ ഉണ്ടാവും. 35 അവിടെ പറയണ, ഇന്നക കൂത ബിന ബസീറ, ഇന്നക കുന്ത ബിന ബസീറ, തീർച്ചയായും നീ ഞങ്ങളെ പറ്റി കണ്ടറിയുന്നവനാകുന്നതാണ്. അള്ളാഹിനെ കുറിച്ച് പറയാണ്, അള്ളാഹ് ഞങ്ങളെ പറ്റി കണ്ടറിയുന്നവൻ, അത് ബസീർ എന്നുള്ളതിന് ഉദാഹരണം. ഇനിയോ അൽ ബസീർ, അൽ ബസീർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വളരെ എളുപ്പം മനസ്സിലാക്കാൻ നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു ആയത്തുണ്ട്. എന്താണ്? 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 1-ാമത്തായത്ത്, സൂറത്ത് ഇസ്രാഇന്റെ 1-ാമത്തായത്ത്. അവിടെ എന്താ? സുബ്ഹാനല്ലദി അസ്റ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്കന ഹൗലഹു ലിനുരിയഹു മിൻ ആയതിന ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഇന്നഹു, നിശ്ചയമായും അള്ളാഹു അവൻ, അസ്സമീഉൽ ബസീർ, എല്ലാം കേൾക്കുന്നവനും കാണുന്നവരും അത്രയും. അപ്പൊ അവിടെ അള്ളാന്റെ നാമമായി എന്ത് വന്നു? അൽ ബസീർ എന്നത് വന്നു. അതേപോലെ തന്നെയാണ് 42:11 അള്ളാഹു തആല അവന്റെ നാമമായി തന്നെ അൽ ബസീർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് അള്ളാന്റെ ഒരു നാമം പഠിക്കണം. എന്താ അള്ളാന്റെ നാമം? അൽ ബസീർ. ഈ സൂറത്ത് തുടങ്ങിയിട്ട് 20-ാം ആയത്ത് 19-ാം ആയത്ത് എത്തുമ്പോ തന്നെ നമ്മൾ എത്ര നാമം പഠിച്ചിട്ട്, ഇൻഷാല്ലാ അല്ലെ, ഒരുപാട് നാമം പഠിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ പറ്റുകയാണെങ്കിൽ അടുത്ത ആഴ്ച ആളുകൾ എന്ത് ചെയ്യാ, വേണ്ട ഞാൻ പറയണില്ല, ഇനി അതിന്റെ പേരിൽ ആൾക്കാർ ഇപ്പൊ മുങ്ങാൻ സാധ്യതയുണ്ട്, ഞാൻ ഒന്നും പറയണില്ല. 42-ാം അധ്യായം സൂറത്ത് ശൂറ, അശൂറയുടെ 11-ാമത്തായത്ത്, അവിടെ കാണാം അള്ളാഹു തആല പഠിപ്പിക്കാണ് എന്താണ്? വഹുവസ്സമീഉൽ ബസീർ. അതിന്റെ മുമ്പുള്ള വാക്യം എന്തറിയോ? ഫാത്തിറുസ് സമാവാത്തി വൽ അർദ് جعل لكم من أنفسكم أزواجا ومن الأنعام أزواجا يذرأكم فيه ليس كمثله شيء وهو السميع البصير. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാകുന്നു ആര്? അല്ലാഹു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ അവൻ ഇണകളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. ആണുങ്ങൾക്ക് സ്ത്രീകളെ, സ്ത്രീകൾക്ക് പുരുഷന്മാരെ. സൂറത്ത് റൂമിൽ കാണാം. ഇതിനാണിന് പെണ്ണ് പെണ്ണിനാണ് തസ്കുനു ഇലൈഹ, സമാധാനം ഉണ്ടാകുന്ന. അതിനെ കല്യാണം കഴിക്കണ സമാധാനം. നമ്മൾ പെണ്ണ് എന്താ പറയല്? ഉള്ള സമാധാനം കൂടി പോയിന്നവരെ, പെണ്ണിട്ടൊന്നും കണ്ടിട്ടുള്ള സമാധാനം പോകുന്ന. അല്ല പറഞ്ഞെന്താ? സമാധാനം കിട്ടുന്ന
അതാ നിലക്ക് കല്യാണം കഴിച്ചാൽ തന്നെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കണക്ക് തന്നെയാണ്. അത് ചിലപ്പോ സാധ്യത ഉണ്ട് ഇൻഷാല്ല. എന്നിട്ട് റബ്ബ് പറയാണ്, കന്നുകാലികളിൽ നിന്ന് വള്ളുണ്ട്, ഇണകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ശരിയല്ലേ? മുരി, പശു, പോത്ത്, എരുമ, അല്ലെ, ആലോചിക്കുന്നത് അതിലുണ്ടും എന്ത് ഇണകളുണ്ട്. ഇനി അതിലൂടെ നിങ്ങൾ അവൻ സൃഷ്ടിച്ച് വർദ്ധിപ്പിക്കുന്നു, അവന് തുല്യനായി യാതൊന്നുമില്ല. ഇനിയാണ് വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. അപ്പൊ അള്ളാഹനെ, അള്ളാഹിന്റെ ഒരു നാമം, അവന്റെ സിഫത്ത്, നാമമുണ്ട് ഗുണമുണ്ട്, രണ്ടും ഇവിടെ പഠിപ്പിക്കണ്ട്. തൊയ്യും. അപ്പൊ ബസീർ എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ്? 42 തവണ വന്നിട്ടുള്ളതായ ഒരു പദമാണത്. ഇനി നമ്മൾ പഠിക്കാൻ പോണത്, ഇന്ന് പഠിക്കാൻ പോണ മൂന്നാമത്തെ കാര്യം, ഇതിൽ നമ്മൾ കാര്യമായി അള്ളാഹോട് എന്താ പറഞ്ഞ, അവലം യറൗ ഇല തൊയിരി, നിങ്ങൾ തൊയിറിലേക്ക് നോക്കുന്നില്ല. തൊയിർ, തായിർ, തായിർ പറഞ്ഞാൽ പക്ഷി. അള്ളാഹിന്റെ അനവധി നിരവധി സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് എന്ത്? പക്ഷികൾ എന്ന് പറഞ്ഞാൽ. പക്ഷികൾ ശരിക്കും എന്തൊരു സീനത്താണ്, അലങ്കാരമാണ്. അവിടെ എല്ലാ ആൾക്കാർ വീട്ടിൽ പക്ഷി നടത്തണം അല്ലെ. കോഴി പോലും ഇപ്പൊ നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോഴി, അത് പക്ഷിവർഗത്തെ പെട്ടതാണ്. അതുപോലും ആളുകൾ ഉപയോഗിക്കും, അതിന് അതിൽ പോലും എന്തുണ്ട്, ഒരു സീനത്തുണ്ട്. അപ്പൊ പക്ഷികൾ പൊതുവെ എന്താണ്, ഒരു സീനത്താണ്, ഒരു ഭംഗിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം, രാവിലെയും വൈകുന്നേരമുള്ള അവരുടെ സഞ്ചാരമൊക്കെ കണ്ടാൽ നമ്മളിങ്ങനെ നോക്കുന്നു, ഏത് കരിങ്കല്ലന്റെ മനസ്സും, കരിങ്കല്ലെന്ന് പറഞ്ഞാല് ഞങ്ങളുടെ നാടിന്റെ പ്രയോഗമാണ്, അത് കടുത്ത ഹൃദയമുള്ളവന്റെ മനസ്സും ഒന്നിങ്ങനെ ഇളകും അത് കണ്ടാൽ. എന്ത് ഭംഗിയായ യാത്രയും സഞ്ചാരമൊക്കെ അല്ലേ അവരുടേത്. സുബ്ഹാനക്കെ ആളി. ഈ തുയൂർ, തുയൂർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ത്വായിർ, പക്ഷികൾ, അതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്കുണ്ട്. ഞാൻ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം എടുത്തിട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടി വന്നത് മാത്രം ഞാൻ കുറിച്ചു വെച്ചതാണ്. അത് മാത്രം നിങ്ങൾക്ക് പറയാം. തുയൂറിൽ ചില പാഠങ്ങൾ, ഒന്നാമത്തത് പക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു സമൂഹമാണ്. ആരെ പോലെ? ആ, നമ്മെ പോലുള്ള ഒരു സമൂഹമാണ് തുയൂർ. ഇത് ഞാൻ പറഞ്ഞല്ല, അള്ളാഹ് പറഞ്ഞതാ. 6 സൂറത്ത് അൻആം 38 നിങ്ങൾ ഇത് കേട്ടാ മതി ഇൻഷാല്ല. പിന്നെ നിങ്ങൾ എഴുതിയിരിക്കണമെങ്കിൽ പിന്നീട് നമുക്ക് റെക്കോർഡിംഗ് ഒന്ന് എഴുതിയിരിക്കാം ഇൻഷാല്ല. അവിടെ കാണാം ഭൂമിയിലുള്ള ഏതൊരു ജന്തുവും, രണ്ട് ചിറകുകൾ കൊണ്ട് പറക്കുന്ന ഏതൊരു പക്ഷിയും നിങ്ങളെ പോലുള്ള ഒരു സമൂഹങ്ങൾ മാത്രമാകുന്നത്. അപ്പൊ അവയും എന്താണ്, ഒരു ഉമ്മത്താണ്. നമ്മള് പക്ഷികളെ കുറിച്ച് ഒന്നാമത് പഠിക്കേണ്ടത് അതൊരു ഉമ്മത്താണെന്നാണ്. രണ്ടാമത്തത്, പക്ഷികൾ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു സീനത്ത് മാത്രമല്ല, അള്ളാഹുവിന്റെ പടപ്പുകളെ അള്ളാഹു പഠിച്ചതിൽ വലിയ ഹിക്മത്തുണ്ട്. അള്ളാഹിന്റെ അളമത്തിലും കുതിറത്തിലും ഹിക്മത്തിലൊക്കെ പെട്ട കാര്യങ്ങൾ കുറെ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണെന്ത്, ഈ ലോകത്ത് ഞാനും നിങ്ങളുമായിട്ടുള്ള ആര് അള്ളാഹ്ക്ക് തസ്ബീഹ് നടത്തിയിട്ടില്ലെങ്കിലും അള്ളാഹിന്റെ സൃഷ്ടിജാലങ്ങൾ അള്ളാഹുവിന് എന്ത് ചെയ്യുന്നു, തസ്ബീഹ് നടത്തുന്നു. ആ തസ്ബീഹ് നടത്തുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ആര്, പക്ഷികൾ. ഇതാര് പറഞ്ഞ, അള്ളാഹ് പറഞ്ഞതാ. എവിടെ? 24 സൂറത്ത് 100:41 അള്ളാഹ് പറയാണ് പക്ഷികൾ തസ്ബീഹ് നടത്തുന്നു. സുബ്ഹാനല്ലാഹ്. നമുക്ക് നടത്താൻ നേരമില്ല, നമുക്ക് താല്പര്യമില്ല, നമ്മളോലക്കാളും നല്ല സൃഷ്ടിയാ. വലക്കത് കറം ബനി ആദം, എന്താ തെളിവ് നോക്കൂ, അള്ളാഹ് പറയാണ് അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ്സമാവാതി വൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരും അവരെല്ലാരും പെട്ടു. അതിലെ ജിന്നും മനുഷ്യനെ മാറ്റിച്ചാൽ ബാക്കി എല്ലാ സൃഷ്ടി, നമ്മളിരിക്കുന്നിടത്തുള്ള ഒരു മണൽത്തരി പോലും അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നതാണ്. ആ പുൽച്ചെടികൾ, സസ്യലതാദികൾ, ചേതനവും അചേതനവുമായ സർവ്വ വസ്തുക്കളും അള്ളാഹ് എന്ത് ചെയ്യുന്നു, തസ്ബീഹ് നടത്തുന്നുണ്ട്. എന്നിട്ട് അപ്പൊ പ്രത്യേകമായി പറയണത് ചിറക് നിവർത്തിപ്പിടിച്ചുകൊണ്ട് പറക്കുന്ന പക്ഷികളും അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ. അപ്പൊ പക്ഷികളെ പഠിച്ചതിന് വലിയൊരു ഹിക്മത്ത് എന്താണ്, അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യാൻ വേണ്ടിട്ട്. നമ്മളോ, നമ്മളെ പഠിച്ചതിന് ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു, ഈ പക്ഷികൾക്ക് യാതൊരു ബാധ്യതയില്ല. ഇവരൊക്കെ നാളെ ആഖിറത്തിൽ ചെന്നാൽ അള്ളാഹ് പറയും കൂനു തുറാബ, എല്ലാം മണ്ണായി പോവും.
മനുഷ്യനും ജിന്നു വെച്ച് അത്രയുള്ള അവരുടെ ജീവിതം. എന്നിട്ട് അവ എന്ത് ചെയ്യുന്ന അള്ളാക്ക് കീഴൊതുങ്ങുന്നു എന്നാണ്. ഉബൂദിയ പരിപൂർണമായി അള്ളാക്ക് കീഴൊതുങ്ങുന്നു, തസ്ബീഹ് നടത്തുന്നു. അപ്പൊ പക്ഷികളുടെ പ്രത്യേകമായ എന്താണ് സവിശേഷത എന്താണ്? അവ അള്ളാക്ക് തസ്ബീഹ്. ഒന്ന്, അതൊരു ഉമ്മത്താണ്. രണ്ട്, അള്ളാവേ തസ്ബീഹിന് വേണ്ടി പഠിച്ചിരിക്കുന്നു. മൂന്നാമത്തത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം. നമ്മളിന്ന് പഠിക്കാം മൂന്നാമത് തുയൂറിന്റെ ത്വാഇറിന്റെ ഒരു പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തവക്കുലിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നിടത്ത് ഉദാഹരണമായി പറഞ്ഞ എന്താ? ഒരു പക്ഷിനാണ്. തവക്കുലിന്റെ മഹിമ മഹീ ആശയം പഠിപ്പിക്കുന്നിടത്ത് നോക്കൂ. ഇമാം അഹമ്മദും തിർമിദിയും ഹദീസിൽ കാണാം, ലോ അന്നക്കും തവക്കുലൂന അലല്ലാഹി ഹഖ തവക്കുലി. നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുലാക്കേണ്ട മുറപ്രകാരം തവക്കുലാക്കിയാൽ, ഇത്തഖുല്ലാഹ ഹഖ തുഖാതി എന്നൊക്കെ പറഞ്ഞ മാതിരി, അതേ രീതി ലറസഖകും കമാ യർസഖു ത്വൈർ. അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും, കമാ യർസഖു ത്വൈർ, തൊയറിന് പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ. എങ്ങനെ ചെയ്താൽ? നമ്മൾ നേരാവണ്ണം അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ. എങ്ങനെ അവർക്ക് കൊടുക്കുന്നത്? അവ രാവിലെ കൂടുന്ന് ഒഴിഞ്ഞു പോണത് എങ്ങനെയാ? കാലിയായ വയറുമായിട്ടാണ്, ഒന്നുമില്ല ആ വയറ്റില്. പക്ഷെ വൈകുന്നേരത്തെ തിരിച്ചു വരുന്ന എങ്ങനെ? നിറഞ്ഞ വയറുമായിട്ടാണെന്ന്. നമ്മൾ നാലിച്ചേക്ക് ഒന്നും ഒരു ടെൻഷനും ഇല്ലാത്തൊരു ജീവി വർഗം. നമ്മളോ കൊട്ടക്കണക്കിന് പൈസ ഉണ്ടെങ്കിലും പിന്നെയും ടെൻഷൻ അറിഞ്ഞിപ്പ എന്താ കാട്ടുക അല്ലേ? ഇല്ലെങ്കിലും ടെൻഷനാ, ഉണ്ടെങ്കിലും ടെൻഷനാ. കണ്ടാരെ പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ല, ഓനതാ ടെൻഷൻ. കല്യാണം കഴിച്ചവനോ, ഓനതാ ടെൻഷൻ. മക്കളില്ല, ഓൾക്ക് അതാ ടെൻഷൻ. മക്കളുള്ളവർക്കോ അതാ ടെൻഷൻ. ആലോചിച്ചു നോക്കി നമ്മളൊരു അവസ്ഥ. കാരണം നമുക്ക് ശുക്ര ചെയ്യാൻ കഴിയണില്ല. എന്നാൽ ഇവർക്ക് യാതൊരു സ്ട്രെസ്സും ഇല്ല, യാതൊരു പ്രയാസവും ഇല്ല. അള്ളാഹ്ക്ക് ഇങ്ങനെ പ്രത്യേകമായ രീതിയിൽ തസ്ബീഹ് നടത്തി അവങ്ങനെ ജീവിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ ജീവിതത്തെ പോലെ നമുക്ക് റിസ്ക് നൽകും എന്നതിന് തെളിവായി പറഞ്ഞത് പക്ഷികളാണ്. അങ്ങനെ നിങ്ങൾ തവക്കുലാക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, തവക്കുൽ വിശാലമാണ്, അസ്ബാബുകളൊക്കെ ഉണ്ടെന്ന് മറ്റൊരു വിഷയം. മൂന്നാമതായി, നാലാമതായി, നമ്മൾ ഇവിടുന്ന് മരിച്ചു പോയാൽ അള്ളാഹു നമുക്ക് സ്വർഗം പ്രദാനം ചെയ്യും. പറയട്ടെ, ആ സ്വർഗത്തിൽ കിട്ടുന്ന ഭക്ഷണങ്ങളുടെ മെനു, ആ മെനു പഠിപ്പിക്കുന്നിടത്ത് പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം എന്താ പറയുക? നിങ്ങള് പക്ഷിമാംസമാണ്. ആ ഇവിടുന്ന് സ്വർഗത്ത് പോയാൽ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു മാംസം എന്താണ്? ആദ്യം കിട്ടുന്ന ഒന്ന് ഒരു മത്സ്യത്തിന്റെ കരളായിരിക്കുന്ന, അത് വേറൊന്ന്. എന്നാൽ സ്വർഗത്തിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? പക്ഷിമാംസമാണ്. 56 സൂറത്ത് വാഖിയ 21-ാമത്തെ ആയത്ത്. അതെന്താ പറഞ്ഞറിയോ? അതിന് തൊട്ടുമ്പോൾ ആയത്തും കൂടി രസമാണ്. വഫാഖിഹതിൻ മിമ്മാ യതഖയ്യറൂൻ, അവർ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കുന്ന തരത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങളും. വലഹ്മി തൈരിൻ മിമ്മാ യസ്തഹൂൻ, അവർ കൊതിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിമാംസവും കൊണ്ട് അവർ ചുറ്റി നടക്കുവാർ പരിചാരകന്മാർ. അത് കുട്ടികളുണ്ടാവും. ഇവിടുന്ന് മരിച്ചുപോയവരാണെന്ന് പറയപ്പെടുന്ന അള്ളാഹുവല, അവിടെ പ്രത്യേകമായി പ്രൊഡക്ഷൻ ആണെന്ന് പറയുന്നുണ്ട് അള്ളാഹുവല. എന്തായാലും നമ്മൾ എന്താണ് അവിടെ എത്തിപ്പെട്ടാൽ പിന്നെ കിട്ടുന്ന കാര്യം എന്താ? വഹൂറു നഈമാണ്. അപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ അത് ദുനിയാവിലാണ്, പക്ഷെ ഇത് എവിടെ? ആഹ്റത്തിലാണ്. വഹൂറു നഈം, അതിന് മുമ്പ് പറഞ്ഞ എന്താണ്? അവർ കൊതിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിമാംസം, നല്ല പക്ഷിയുടെ ഇറച്ചിയാണ് അവർക്ക് എവിടെ കിട്ടാനുള്ളത്? സ്വർഗത്തിൽ കിട്ടാനുള്ളത്. അപ്പൊ തുയൂറിനെ പ്രത്യേകം നോക്കി ഞങ്ങള്. ഇനി നിങ്ങളെങ്ങനെ പരിശോധിച്ചാല്, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നുബുവത്തിൽ പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹു അദ്ദേഹത്തിന് ഹുദുഹുദ് എന്ന് പറഞ്ഞ പക്ഷിയെ കീഴ്പ്പെടുത്തി കൊടുത്തു. ജിന്ന് വർഗത്തെ കീഴ്പ്പെടുത്തി കൊടുത്തേ പോലെ തന്നെ എല്ലാ ജിന്ന് ശൈത്താന്മാരെയും അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്ത പോലെ ഈ പക്ഷിയെ കീഴ്പ്പെടുത്തി കൊടുത്തു. ആ പക്ഷിയുമായി ബന്ധപ്പെട്ട് വലിയ സംഭവങ്ങളുണ്ട്. ഒരിക്കൽ കാണാതായപ്പോ അദ്ദേഹം പറഞ്ഞല്ലേ, ഇങ്ങോട്ട് വരട്ടെ, അവനെ അറുത്ത് കളി എന്നൊക്കെ പറഞ്ഞു. അപ്പോ അദ്ദേഹം അവര് ആ പക്ഷി തിരിച്ചു വന്നിട്ട് പറഞ്ഞവർക്കാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ഒരു സിംഹാസനം കണ്ടു, അവിടെ രാജ്ഞിയുണ്ട്, അവർ സൂര്യാരാധകന്മാരാണെന്നൊക്കെ പഠിപ്പിച്ചോർക്കല്ലേ. വലിയ ആശയങ്ങളാണ് ഒരു പക്ഷിയിലൂടെ ഉള്ള നമുക്ക് പറഞ്ഞതന്നെ. സുബ്ഹാനക്കേ ആളി, അവിടെ ഈ ഒരു പക്ഷി കടന്നു വരുന്നുണ്ട്. ആറാമതായി വേറൊരു തരം പക്ഷികളുണ്ട്. ആ പക്ഷികളുടെ പ്രത്യേകത എന്താ വെച്ചാല്, ഒരു സമൂഹത്ത് ഒന്നാകെ ചരൽ വർഷം കൊണ്ട് നശിപ്പിച്ച പക്ഷികളാ. നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾ പറയും. അബാബിൽ പക്ഷികൾ, പറയണ്ടല്ലോ സൂറത്ത് ഫീൽ അല്ലേ? സൂറത്ത് ഫീൽ ആനപ്പട, ആനപ്പട എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. ഇനി മറ്റൊരു തരം പക്ഷിയുണ്ട്, അതെന്താണ്? കാടപക്ഷിയാണ്. യഹൂദന്മാർക്ക്
അവരുടേതായ ഒരു യാത്രക്കിടയിൽ അള്ളാഹു തആല പ്രത്യേകമായി നൽകിയ ഒന്നാണ് മന്നയും സൽവയും. എന്താണ് കാടപക്ഷിയുടെ ഇറച്ചി? ഒന്ന് ഒന്ന് തേനുപോലെ കട്ടിയുള്ള മധുരമുള്ള ഒരു ഭക്ഷണം. അതൊക്കെ കിട്ടിയിട്ടും കുനിട്ടന്മാര് ദുഷ്ടന്മാര് പിന്നെ ചോദിച്ചെന്താ, ഞങ്ങൾക്ക് ഉള്ളി കൊണ്ടാ, പച്ചക്കറി കൊണ്ടാ, വെള്ളുള്ളി കൊണ്ടാ, ഫ്രീ ആയിട്ട് ആളെ ഇറക്കി കൊടുക്കും പോലും ഒരാൾ ഞങ്ങൾക്ക് പോകണ്ട, ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്തത് മതി. ദുഷ്ടന്മാരാണ് ശരിക്കും എല്ലാ കാലത്തും എപ്പോഴും അങ്ങനെ തന്നെയല്ല സ്വഭാവം. അന്ന് അവിടെ ഒരു പക്ഷിയാ വരുന്നത് അല്ലെ, കാടപക്ഷി. ഇനിയോ തീർന്നില്ല. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോടൊപ്പം ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരാളുടെ സംഭവം ഉണ്ട്. ആ സംഭവം പറയുന്നിടത്ത് ഒരു പക്ഷിയുടെ കഥ വരുന്നുണ്ട്. എന്താണ് ആ പക്ഷിയുടെ കഥ അറിയോ? അതുമായി ബന്ധപ്പെട്ട സ്വപ്നവ്യാഖ്യാനത്തിന്റെ വിശാലമായ ലോകമൊക്കെ അവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെ നോക്കി നിങ്ങള് 12-ാം അധ്യായം സൂറത്ത് യൂസഫിന്റെ 36-ാമത്തായത്ത്, 36-ാമത്തായത്തിൽ കാണാം, വദഖല മഅഹു സിജ്ന ഫതയാൻ, അവനോടൊപ്പം രണ്ട് യുവാക്കളും ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ആരാണ്? യൂസഫ് നബിന്റെ കൂടെ. ഖാല അഹദുഹുമ ഇന്നി അറാനി അഗ്സിറു ഖംറ, وقال الاخر اني اراني احمل فقر اسي خبزا تاكل الطير منه. اني نبئنا بتاويله. اعوذ بالله من الشيطان الرجيم. انا نراك من المحسنين. അവരിൽ ഒരാൾ പറഞ്ഞു, ഞാൻ വീഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നതായി സ്വപ്നം കാണുന്നു. മറ്റയാൾ പറഞ്ഞു, ഞാൻ എന്റെ തലയിൽ റൊട്ടി ചുമക്കുകയും എന്നിട്ട് അതിൽ നിന്ന് പറവകൾ തിന്നുകയും ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു എന്നാണ്. ഇതിന്റെ വ്യാഖ്യാനം കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്, നിങ്ങൾ വായിച്ച നിങ്ങൾക്ക് മനസ്സിലാക്കും. അതൊക്കെ ഹോംവർക്കാണ്, നിങ്ങളൊന്ന് പോയിട്ട് വായിക്കുന്നു. ഇതിലൊക്കെ ഒരു പണി വേണ്ടേ നമുക്ക്? ഖുറാനായിട്ടൊരു ബന്ധമുണ്ടോ? അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം? അവിടെയും കടന്നു വരുന്ന ഒന്നാണ് എന്ത്? ആ പക്ഷി. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവലം ഇറവ് ഇലത്തൊയിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ആകാശത്തേക്ക് കാണുന്ന പക്ഷി എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണക്കാരനല്ല, വലിയ വലിയ അത്ഭുതങ്ങൾ അള്ളാഹു തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവില്ല. ഇനിയോ മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം. അവിടെ ഇബ്രാഹിം നബിന്റെ ജീവിതം പറഞ്ഞു വരുന്നിടത്ത് മരിച്ചവരെ എങ്ങനെ ജീവിപ്പിക്കും എന്ന് ചോദിക്കുന്നിടത്ത് ഉദാഹരണം പറയുമ്പോൾ അള്ളാഹു തആല ഉദാഹരണം കൊണ്ടിരുന്ന എന്താ? ഒരു പക്ഷിനെയാണ് അള്ളാഹു ഉദാഹരണം കൊണ്ടിരുന്ന, ഒരു പക്ഷിയാണ്. എന്താ? വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി അരിനി കൈഫ തുഹീൽ മൗത, ഖാല അവലം തുഅ്മിൻ, قال بلى ولكن ليطمئن قلبي, قال فخذ اربعه من الطير, هذا الطيره ورنا, قال فخذ اربعه من الطير فصرهن اليك ثم اجعل على كل جبل منهن جزءا ثم ادعهن ياتينك سعيا. عند ربي മരണപ്പെട്ടവരെ നീ എങ്ങനെ ജീവിപ്പിക്കുന്നു എന്ന് എനിക്ക് കാണിച്ചു തരണേ എന്ന് ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം അത് വളരെ ശ്രദ്ധേയമായ സന്ദർഭമാണ്. അള്ളാഹു ചോദിച്ചു, നീ വിശ്വസിച്ചിട്ടില്ല ഇബ്രാഹിം? അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, അതെ, പക്ഷെ എന്റെ മനസ്സിന് സമാധാനം നൽകാൻ വേണ്ടിയാണ്. ഒരു യഖീന്, അതോടുകൂടി ഒരു തുമനീനത്തൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു അടക്കം ഉണ്ടാവുമല്ലോ, അത് അവരുടെ പ്രത്യേകത. അപ്പൊ അള്ളാഹു പറഞ്ഞു, എന്നാൽ നീ 4 പക്ഷികളെ പിടിക്ക. അപ്പോ ഇവിടെ ഉദാഹരണം അതാണ്, 4 പക്ഷികളെ പിടിക്കുക. ആ പക്ഷികളെ പിടിക്കുകയും അവയെ നിന്നിലേക്ക് അടുപ്പിക്കുകയും എന്നിട്ട് അതെ കഷ്ണിക്കണം. അവയുടെ ഓരോ അംശവും ഓരോ മലയിൽ വെക്കുകയും ചെയ്യുക. എന്നിട്ട് അവയെ നീ വിളിക്കുക, അവ നിന്റെ അടുക്കൽ ഓടി വരുന്നതാണ്. അവിടെ അള്ളാഹു തആല മരണത്തിന് ശേഷം ഒരു പുനരുദ്ധാനമുണ്ട് എന്ന് പഠിപ്പിക്കാനായി ഇബ്രാഹിം നബിക്ക് ഉദാഹരണമാക്കി നൽകിയത് എന്തിനാണ് പറയുന്നത്? പക്ഷിയാണ്. ഫാഹിമുൽ കലാം. പക്ഷി തീർന്നില്ല, ഇനി എത്ര സ്ഥലത്താ നിങ്ങള്? ഞാനിങ്ങനെ എഴുതി വെച്ചത് മാത്രം, ലാസ്റ്റ് ഒന്നും കൂടി പറയാം. 10-ാമത്തത്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 4 പക്ഷിയാണ് ഇതിലുള്ളത്. ഒരു മിനിറ്റ്, നീ 4 പക്ഷികളെ പിടിക്കുന്നതാണ്. ആ അപ്പോ അത് എത്രത്തോളം അള്ളാഹു അലം, എനിക്കറിയില്ല അതിനെ കുറിച്ച്. നമുക്ക് പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കാനേ പറ്റുള്ളൂ. ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഅ്ജിസത്തായി പഠിപ്പിക്കപ്പെടുന്നത് ഈ ഒരു പക്ഷിക്കഥ വരുന്നുണ്ട്. ഞാനിതിൽ നിർത്തിയതട്ടോ, ഇനി വെട്ടുകളിണ്ട്, ജറാദിന്റെ വേറുണ്ട്, അത് പക്ഷി എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹു തആല ആലം. അത് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിനും പറഞ്ഞ നമുക്ക് ഇതൊന്ന് പോവാം. 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ 49-ാമത്തായത്ത്, അവിടെ ഉണ്ട് ഒരു പക്ഷിക്കഥ. അപ്പൊ പക്ഷി ആളൊരു വലിയ ആളാണെന്ന് അറിയാം, മുമ്പ് ഒരാൾ വലിയ പുള്ളിയാണ് അറിയില്ലേ നമ്മുടെ നാടൻ ഭാഷയില്. അവിടെ കാണാ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിക്കുന്നത്. വ റസൂലൻ ഇലാ ബനി ഇസ്രായീൽ എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് കാണാ, അന്നി അഖ്ലുഖു ലക്കും മിന തീനി കഹൈഅത്തി ത്വയ്ർ ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാ.
നിങ്ങളുടെ റബ്ബിങ്ങിൽ നിന്ന് ദൃഷ്ടാന്തം കൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാണ്, പക്ഷിയുടെ ആകൃതിയിൽ ഒരു കളിമൺ രൂപം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയും എന്നിട്ട് ഞാനതിൽ ഊതുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അതൊരു പക്ഷിയായി തീരുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന് കൊടുത്ത കുറെ മോചിതത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണെന്ത്, ഒരു പക്ഷിയുടെ മൺരൂപം ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കും, എന്നിട്ട് അദ്ദേഹം അതിൽ ഊതും. ഇത് ഇതിനില്ല എന്നാണ്. ഇതുമെന്നൊക്കെ കുറെ ദുർവ്യാഖ്യാനിച്ചിട്ട് നമ്മുടെ നാട്ടിലെ അവസ്ഥക്കാര്, ആ ഇതുമെന്നൊക്കെ ഔലിയാക്കന്മാര് വിചാരിച്ച് എന്തും നടക്കുന്ന കൺകെട്ട് മാജിക് നടത്തണ കാര്യമാണ്. ഇത് ഇതിനില്ല, അള്ളാഹിന്റെ അനുമതി പ്രകാരം എന്നാ. വേറൊരു ഭാഗത്ത് പറയണ്ട്, ഈസാ നബിക്ക് ബിദിനില്ല എന്ന് പറയേണ്ടിയിരുന്നു, മൊഹിദ്ദീൻ ശേഖിന് അതും കൂടി പറയേണ്ടി വന്നില്ല. ഞാൻ ഇപ്പൊ പാട്ട് പാടിയ കുറെ പാടണം, അവിടെ പാടില്ല, നേരെ വെളുക്കോളം പാടിയെത്തില്ല, അത്രയുണ്ട് പാടാന്. അപ്പൊ ഇങ്ങനെ പല ഭാഗത്തും തുയൂർ എന്നത് വന്നിട്ടുണ്ട്. അപ്പൊ തുയൂർ ഒരു സാധാരണക്കാരല്ല എന്നറിയാം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് റബ്ബു സുബ്ഹാനഹു തആല പറഞ്ഞൊക്കെ അവലം യറൗ ഇലത്തുയർ, നിങ്ങൾ ആ നിങ്ങളെ മുകളിലൂടെ ഇങ്ങനെ സൊഫായി അണിയണിയായി ചിറക് കൂട്ടിപ്പിടിച്ചും അകറ്റിയും അതിങ്ങനെ പാറിപ്പോകുന്ന പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, ആരാണ് അവയെ താങ്ങി നിർത്തുന്നത്? റഹ്മാനായ റബ്ബല്ലാതെ. എന്നിട്ട് പിന്നെ അള്ളാഹുവിനെ കുറിച്ച് പറയാം. അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകത അവന്റെ അളമത്തും കുദറത്തും കുവത്തും ഹിക്മത്തും ഒക്കെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹ് എന്ത് ചെയ്യണത്, കൃത്യമായിട്ട് പഠിപ്പിക്കണം. എന്നിട്ടും മക്കാരായ കാഫറുകൾ നിങ്ങൾക്ക് വിശ്വസിക്കാനായില്ലെന്നാണ്. ഇതൊക്കെ അവിടെ ഒക്കെ പോണത് നമ്മീർ അതിന്റെ തൊട്ടുമുള്ള ആയത്തതാണ്, ഇനി വരാൻ പോണൊക്കെ അതന്നെയാണ്. തൊയ്യും ഈ ഇതിനെ വിശദീകരിക്കുക മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഹാദാ ഇതാബുൻ, ഇത് അള്ളാഹു തആലയുടെ ഭാഗത്ത് നിന്നുള്ള അധിക്ഷേപമാണ്. വഹഫുൻ അല നളരി ഇലാ ഹാലത്തി തൊയ്യർ, പക്ഷിയുടെ അവസ്ഥയിലേക്ക് നോക്കാനുള്ള ഒരു പ്രേരണയുമാണ്. അല്ലത്തി സഹറഹ അല്ലാ, അള്ളാഹു പക്ഷിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. വസഹറ ലഹൽ ജവ്വ വൽ ഹവാ, ആ പക്ഷിക്ക് വേണ്ടി അള്ളാഹു കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. എന്തിനെ? കാറ്റിനെയും അന്തരീക്ഷത്തെയും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഏതിനു വേണ്ടി? ആ പക്ഷിക്ക് വേണ്ടി. ഓക്കെ, തസിഫു ഫീഹി അജ്നിഹതഹാ ലിത്തൈറാൻ, ആ അന്തരീക്ഷത്തിൽ വെച്ച് അതിന്റെ ചിറകിനെ പറക്കാനായി അതെന്ത് ചെയ്യുന്നു, അണിയിച്ചൊരുക്കുന്നു, ചേർത്ത് പിടിക്കുന്നു, ചിറകിട്ടടിക്കുന്നു അങ്ങനെ പറക്കാൻ വേണ്ടിട്ട്. വതഖ്ബിലുഹാ, ആ ചിറകുകളെ അത് കൂട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ലിൽ വുഖൂഇ, വീഴുന്നതിൽ നിന്ന് പിടിച്ചു വെക്കുന്നു, താഴത്തേക്ക് വീഴാതെ നിൽക്കാൻ വേണ്ടി അത് പിടിച്ചു വെക്കുന്നു. ഫതളില്ലു സാബിഹതൻ ഫിൽ ജവ്വി, ആ പക്ഷി അന്തരീക്ഷത്തിൽ നീന്തി തുടിക്കുന്ന പക്ഷിയായിരിക്കും, ഒരു നീന്തി കളിക്കുന്ന പോലെ അല്ലേ, ഒരു പ്രത്യേക സ്വിമ്മിംഗ് ലോഷനിലാണ്, പെട്ടെന്നാണ് എന്ത് സ്പീഡ് അങ്ങോട്ട് പോയ ആൾക്കാർ അങ്ങനെ തന്നെ പോണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരുടെ പോയി പറയണല്ലേ, കണ്ടിട്ടില്ല ഇല്ലേ? പക്ഷി കണ്ടിട്ടില്ല, നാളെ നിർബന്ധമായിട്ട് കണ്ടേ പറ്റൂ, നമ്മുടെ പള്ളിയിൽ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഭാഗത്ത് ഒന്ന് വൈകുന്നേരത്ത് ഞാൻ മുകളിൽ കണ്ടിട്ടുണ്ടോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ? ആ അതെ, തൊയ്യാ. ഇനി ഈ പറക്കൽ നിന്നാണ് വിമാനം വരെ കണ്ടുപിടിച്ചത്, മറ്റൊരു വിഷയം. നമ്മള് സയൻസും ശാസ്ത്രമൊക്കെ എല്ലാം പറയാം, അതൊന്നും ഇപ്പൊ നമ്മളോട് പറയില്ല, നമ്മള് പ്രമാണം മാത്രം പറഞ്ഞു. ഇതിന്റെ പ്രത്യേകമായ ആ രീതിയിൽ നിന്നാണ് എന്തുണ്ടാണത്, വിമാനം ഉണ്ടാക്കുന്നത്, അത് മറ്റൊരു വിഷയം, നമുക്കറിയുന്ന കാര്യമാണ്. എന്നിട്ട് പറയണം, മുതറദ്ദിദതൻ ഫീഹി, അതിലിങ്ങനെ താഴ്ന്നും പൊങ്ങിയുമായിട്ടായിരിക്കും ആ പക്ഷി ഉണ്ടാകുക. അന്തരീക്ഷത്തില് അങ്ങനെയല്ല, പ്രത്യേക രീതിയിൽ താഴ്ന്നും പൊങ്ങിയൊക്കെ സ്വിമ്മിംഗ് ലോഷനിൽ. ബിഹസ്ബി ഇറാദത്തിഹ വഹാജത്തിഹ, ആ പക്ഷിയുടെ ഉദ്ദേശവും ആവശ്യമൊക്കെ അനുസരിച്ച് അതിങ്ങനെ മേലെയും താഴെയും പ്രത്യേകമായ സ്വിമ്മിംഗ് ലോഷനിൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് റബ്ബ് പറയാ, മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, അള്ളാഹു അല്ലാതെ റഹ്മാനായുള്ളവനല്ലാതെ അവയെ പിടിച്ചു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹുവാണ് ആ പക്ഷികൾക്ക് അന്തരീക്ഷത്തെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നത്, സൗകര്യപ്പെടുത്തി കൊടുത്തത്. അവയുടെ ശരീരങ്ങളെയും സൃഷ്ടിപ്പിനെയും പറക്കാനാകുന്ന രൂപത്തിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷികളെ പ്രത്യേകങ്ങള്, പക്ഷിയുടെ ചിറകിന്റെ അതിന്റെ ലാൻഡിംഗ് ഒക്കെ കാണാൻ നല്ല രസമാണ്. നമ്മള് വിമാന ലാൻഡിംഗ് ഒക്കെ വലിയ അത്ഭുതത്തിൽ പറയും ആ ചിറകുകളുടെ പ്രത്യേകതയൊക്കെ. എന്റെ നാട്ടില് എന്റെ വീടിന്റെ നേരെ കിണറിന്റെ മുകളിലാണ് മൂപ്പര് സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു മയില്, രാത്രി തൊള്ളിട്ടിട്ട് ഒരു സുഖം ഉണ്ടാവില്ല, കുറെ കല്ലെടുത്ത് എറിഞ്ഞ് ഓടും മൂപ്പര്. പിന്നെ ആ ഓടും ഒരു പറക്കലുണ്ട്, ടട്ടട്ടട്ട എന്ന് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാവും ചിറകിനടിച്ചിട്ട്. ആ ലാൻഡിങ് ഭയങ്കര രസമാണ് കാണാൻ, നല്ല ഭംഗിയാണ്. ഇപ്പൊ അത് പക്ഷിനെ എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ അവിടെ ഒരു കേട്ട കേസാണ്, അത് വേറെ. മയിലൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്, ഒന്നിനു തൊടാൻ പാടില്ലല്ലോ. അപ്പൊ അത് ശല്യം സഹിക്കാതെ നമ്മൾ എന്തി താഴ്ന്ന എന്തേലും അച്ചിങ്ങൊക്കെ എടുത്ത് എറിയും, അപ്പൊ അത് ഓടും. ആ ഓടുമ്പോ ഉള്ള എന്ത് രസം കാണാന്നറിയോ, എന്തങ്ങൾ ഇവിടെ ഇല്ലേ, നിങ്ങളിതൊന്നും കാണില്ല, നിങ്ങൾ മനുഷ്യന്മാരുടെ പക്ഷികളിതൊന്നും കാണില്ല, ഒരു വികാരമില്ലാത്തവരിക്കണ്.
ഭൗതിക ഹല്ലാണല്ലേ, ഇടയ്ക്കിടക്ക് ഒന്ന് കാണണ്ടത്. ഇതൊക്കെ ഒരു അതിനൊക്കെ കിട്ടുന്നതിന് മനസ്സുകളുണ്ട്. ഒന്നുമില്ലെങ്കിൽ അവനാന്റെ കുട്ടികളൊക്കെ ആയിട്ടൊന്നും ഇങ്ങനെ പുറത്തിരിക്കുമ്പോ ആ പക്ഷിനെ കാണിച്ചെടുത്ത ഭയങ്കര സന്തോഷമാണൊക്കെ, നമ്മളെ കൊറേ സ്ട്രെസ്സൊക്കെ കുറയും. ഓക്കെ, ഇൻഷാല്ല. ഇനി ഷെയ്ഖ് പറയാ, റഹ്മുള്ള പറയാണ്, ഫമൻ നദറ ഫീ ഹാലത്തി തൊയ്രി വഅതബറ ഫീഹ. ഇത് നമുക്ക് കിട്ടുന്ന പാഠം എന്താ, പക്ഷിയുടെ അവസ്ഥ ഒരാൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നോക്കാൻ പറയണത്, വഅതബറ ഫീഹ എന്നാണ്, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്താൽ. എന്ത് പാഠം ഉൾക്കൊള്ളു, നോക്കിയാലേ പാഠം ഉൾക്കൊള്ളു. പക്ഷി നമുക്ക് പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. ആ അതിൽ കണ്ടാ പോരാ, നേരെ ലൈവ് ആണ്, ടി വി ഒക്കെ വലിച്ചിരണം, ആ പരിപാടി നിർത്തണം. ദല്ലത്തുഹു അലാ ഖുദറത്തിൽ ബാരി, സൃഷ്ടാവിന്റെ കഴിവ് അവനെ അറിയിക്കുന്നതാണ്, അത്രത്തോളം സൃഷ്ടാവിന് കഴിവുണ്ടെന്ന് ഒരു ബോധ്യാകുന്നതാണ്. ഇതാണ് ഇതിന്റെ ഹിക്മത്ത്, അളമത്ത്, അള്ളാന്റെ അളമത്ത് ബോധ്യാകും. അൽ ബാരി എന്ന് പറഞ്ഞാൽ, അൽ ബാരി ആരാണ്, അൽ ബാരി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ നാമമാണ്, ഇസ്മാണ്, അസ്മാ ഉല്ലാഹി താല. അപ്പൊ രണ്ടാമത് രണ്ട് നാമം പഠിച്ചു, ഒന്ന് അൽ ബസീർ, രണ്ടാമത്തത് അൽ ബാരി. അബ്ദുൽ ബാരി എന്നൊക്കെ വിളിക്കൂലെ, നമ്മൾ ആൾക്കാരെ പേര് വിളിക്കൂലെ, അൽ ബാരി, അൽ ബാരി. ഓക്കെ, അത് ആരാണ്, സ്രഷ്ടാവിന്റെ കഴിവ്, അൽ ബാരി എന്ന് പറഞ്ഞാൽ അള്ളാഹു, അൽ ബാരി എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖ് എന്നാണ് ഇമാം ഷൗക്കാനി റഹ്മഹുള്ള അതിന്റെ തഫ്സീർ കൊടുത്ത്. അൽ ബാരി എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖ്, സ്രഷ്ടാവാണ്, അതായത് മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവെന്നൊക്കെയാണ് അതിന്റെ മാന. അള്ളാഹു താല ആലം, ഒരു മാതൃകയില്ലാതെ വളർക്കുന്നവനുള്ളത്. അപ്പൊ അള്ളാഹിന്റെ കഴിവ് എന്ത് ചെയ്യും, അവനെ അറിയിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഇതെന്നൊക്കെയാണ്. അപ്പൊ അത്രത്തോളം സൃഷ്ടാവിന് കഴിവുണ്ടെന്നർത്ഥം. ഈ അൽബാരി നമ്മളൊന്ന് പഠിക്കണമല്ലോ. അപ്പൊ എന്തായാലും ഇതിനൊരു തെളിവ് മാത്രം ഞാൻ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞുതരാം. 59 അധ്യായം സൂറത്ത് ഹശർ, ഹശറിന്റെ 24 ആയത്തിൽ കാണാം അൽബാരി എന്ന പദം കാണാം. له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. സൃഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവരുമായ അള്ളാഹു എത്രവൻ, ഖാലിഖ്, ബാരി, മുസവ്വിർ, മൂന്ന് നാമാണ് ഈ ആയത്തിൽ. എന്നിട്ടോ അവന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്, തീർന്നില്ല. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാത്തി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവ അവന്റെ മഹത്വത്തെ തസ്ബീഹ് നടത്തുന്നു. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതൊക്കെ എന്തിന് തസ്ബീഹ് നടത്തുന്നു. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ എത്ര പ്രതാപിയും യുക്തിമാനും. അപ്പൊ ഒരൊറ്റായത്തിലുള്ള നാല് നാമങ്ങൾ അതിൽ പഠിപ്പിക്കണം. അത് നമ്മൾ അവിടെ എത്തുമ്പോൾ ഇൻഷാല്ലാ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ അൽ ബാരി എന്ന് പറഞ്ഞാൽ ആരാണ്, അള്ളാഹുവാണ്. അൽ ബാരി എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖ്, മുൻമാതൃക ഇല്ലാതെ സൃഷ്ടിക്കുന്നവനാണ് അള്ളാഹു താല. ഇത് അവന്റെ കഴിവ് മനസ്സിലാക്കാനുള്ളതാണെന്ന. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ, അള്ളാഹനെ പഠിക്കാനും അള്ളാഹനെ അറിയാനും അള്ളാഹനെ ഉൾക്കൊള്ളാനും ഉള്ളതാണ് ശരിക്ക്. അവന്റെ പടപ്പുകളിലേക്ക്, സൃഷ്ടികളിലേക്ക് നോക്കിയാൽ ആ സൃഷ്ടാവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക് നൽകുമാറാവട്ടെ. വഇനായതിഹി റബ്ബാനിയ, അള്ളാഹുവിന്റെ പരിഗണനയും, അള്ളാഹു അത്രത്തോളം അവന്റെ സൃഷ്ടികളെ പരിഗണിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും പറ്റും. ഒരു സൂക്ഷ്മമായി നമ്മളിപ്പോ സംസാരത്തിന് മനസ്സിലായ എന്താ, അങ്ങനെ ഒരു ശ്രദ്ധിക്കണമൊന്നുമില്ല എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കാത്ത തീരെ പരിഗണിച്ചിട്ടില്ലാത്ത ഒരു ജീവിയുടെ വിഷയത്തിലാണ് ഷെയ്ഖ് പറയണത്. അള്ളാഹ് അവയെ പരിഗണിക്കുന്നുണ്ടെന്ന, അള്ളാഹ് പഠിച്ചൊരു പടപ്പിനെ അള്ളാഹ് എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കാതെ വിടണില്ല. ആ പടപ്പുകൾ വരെ അള്ള അത്ര പരിഗണിക്കണമെങ്കിൽ 5 പൈസക്ക് വലല്ല എന്ന് പറഞ്ഞ ഇനി നിങ്ങളെ അള്ള അത്രത്തോളം പരിഗണിക്കേണ്ടത്. കാരണം അള്ളാഹിന്റെ പടപ്പുകൾ ഏറ്റവും ശ്രേഷ്ഠരാരാ, വലഖദ് കറംന ബനി ആദം എന്നാണ് അല്ലേ. അള്ളാഹിന്റെ അളവത്തും കൂവത്തും കുദ്രത്തും ഹിക്മത്തും ഒക്കെ മനസ്സിലാക്കാനുള്ള ഓരോരോ പാഠങ്ങളാണ് ഇതിലൂടെ മുഴുവൻ. എന്നിട്ട് റബ്ബിന്റെ ദീന് പഠിച്ച ഷെയ്ഖ് പറയാണ്, വഅന്നഹുൽ വാഹിദുൽ അഹദ്, അവൻ അള്ളാഹു ഏകനാണ്, ഒറ്റയാണ്. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലദീ ലാ തംബഉൽ ഇബാദത ഇല്ലാ ലഹു, അവനല്ലാതെ ഇബാദത്ത് മതിയാവുകയില്ല. കണ്ടോ, ഈ പക്ഷിയിലൂടെ ഒക്കെ ഉള്ള ദീനിലൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മളെ എവിടെ എത്തിക്കണം ഷെയ്ഖ്? ഇതൊക്കെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്നാണ്. ഇതിനാണ് ഇത്രയും നേരം കാര്യങ്ങൾ പറഞ്ഞത്. ഈ കാര്യമൊക്കെ പറഞ്ഞ അതിനാണ് എന്താണ്, അല്ലദീ ലാ തംബഉൽ ഇബാദത ഇല്ലാ, അഥവാ അവന് മാത്രമേ ഇബാദത്ത് ശരിയാവുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, തേടരുത്, നേർച്ചയർപ്പിക്കരുത്, സത്യം ചെയ്യരുത്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഇബാദത്തിന്റെ ഇനങ്ങളിലോ വകുപ്പുകളിലോ ഒന്നുപോലെ നൽകരുത്. ആർക്കല്ലാതെ, അള്ളാഹ്ക്കല്ലാതെ. അതിന് പൂർണ്ണമായ അർഹനാരാണ്, അള്ളാഹു മാത്രമാണ്.
സുബ്ഹാനക അലീം. ഈ വിഷയത്തിൽ ധാരാളം ആയത്തുകൾ നമുക്ക് ഉദ്ധരിക്കാണ്ട് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് പോലെ തരാം. മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ 62-ാമത്തെ ആയത്ത്, 23-ാം അധ്യായം സൂറത്തു അൽ മുഅ്മിനൂൻ 93-ാമത്തെ ആയത്ത്, 22-ാം അധ്യായം സൂറത്തു അൽ ഹജ്ജ് 62-ാമത്തെ ആയത്ത്. ഒരായത്ത് ഞാൻ പറഞ്ഞു പോകാൻ, അതിന് ഖൈറാവും ഞാൻ വിചാരിക്ക. 3:62 അവിടെ എന്താ അല്ലാഹു പറയാണ്? വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാ, അതാണ് വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ യാതൊരു ഇലാഹും ഇല്ല തന്നെ. അപ്പൊ അല്ലാഹ് മാത്രമാണ് എന്ത് ഇലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാ. അതാണ് നമ്മൾ പക്ഷികളിലൂടെ കടന്നുപോയാൽ കിട്ടുന്നത് അവസാനം. അവയുടെ സഞ്ചാരവും വരവും യാത്രയും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങളും ഒക്കെ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഇവിടേക്കാണ്, അവയെ പഠിച്ച് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിലേക്കാണ്. ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു എന്നതിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത് എന്നാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു ബികുല്ലി ശൈഇം ബസീർ, അല്ലാഹു എല്ലാ കാര്യവും എന്താണ് കണ്ടറിയുന്നവനാകുന്നു അല്ലെ, എല്ലാ കാര്യത്തെ കുറിച്ചും കണ്ടറിയുന്നവനാണ് അല്ലാഹു തആല. ഷെയ്ഖ് പറയാണ്, ഫഹുവൽ മുദബ്ബിറു ലിഇബാദിഹി ബിമാ യലീഖു ബിഹിം വതഖ്തദീഹി ഹിക്മതുഹു, അവന്റെ അടിമകൾ അവനാണ് നിയന്ത്രിക്കുന്നവൻ. മുദബ്ബിർ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവാണ് മുദബ്ബിർ. ഖാലിഖും മാലിക്കും റാസിഖും മുദബ്ബിറും ഒക്കെ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവാണ് നിയന്താവ്. മുദബ്ബിർ, മുദബ്ബിറുൽ അംറ ഹുവല്ലാ. ചില വിഷയങ്ങളൊക്കെ മൗദുആത്തുകളൊക്കെ തലക്കെട്ടിനെ കാണാൻ പറ്റും അങ്ങനെ നെറ്റിലൊക്കെ പോയാല്. എങ്ങനെ? മുദബ്ബിറുൽ അംറ ഹുവല്ലാ, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഹുവല്ലാ, അവൻ അള്ളാഹുവാണെന്നാണ്. അവയെല്ലാറ്റിലും നിയന്ത്രണാധികാരം അവനാണ്. അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ അവന്റെ ഹിക്മത്ത് എങ്ങനെയാണോ ആ രൂപത്തിലായിരിക്കും അവരവൻ നിയന്ത്രിക്കുന്നതും സംരക്ഷിക്കുന്നതും എന്നർത്ഥം. അപ്പൊ നമ്മളൊരു കാര്യം നിന്ന് മനസ്സിലാക്കാൻ അവസാനിപ്പിക്കുമ്പോൾ, അള്ളാഹുവാണ് ആര്? നിയന്താവ്. ആ നിയന്താവായ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന അള്ളാന്റെ നിയന്ത്രണത്തിനാണ് അവലംയറോ ഇല തൊയിർ എന്ന് നമ്മളോട് പറഞ്ഞല്ലേ ആ തൊയിറടക്കുള്ളത്. അപ്പൊ ഇതിന് മനസ്സിലാക്കേണ്ടത് ഞാനും നിങ്ങളൊക്കെ ആരുടെ നിയന്ത്രണത്തിലാണ്? അള്ളാന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ഒരു ധാരണയും വേണ്ട, ഒരു തിന്മയിലേക്കും കടന്നു പോകണ്ട, ഒരു തോന്നിയാസം പ്രവർത്തിക്കണ്ട, എല്ലാം അള്ള കൊണ്ടുവരിക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അത് പറയുമ്പോ ഒരായത്ത് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അത് മാത്രമേ ഓർമ്മപ്പെടുത്താണ്. 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 3-ാമത്തായത്. 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 3-ാമത്തായത്. ഇലൈഹി ان ربكم الله الذي خلق السماوات والارض في 6 أيام ثم استوى على العرش يدبر الامر ما من شفيع الا من بعد اذني ذلك الله ربكم فاعبدوه افلا تذكرون. തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ആകാശങ്ങളും ഭൂമിയും 6 ദിവസങ്ങളിലായി സൃഷ്ടിക്കുകയും പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് അർശിൽ ഇസ്തിവാ ചെയ്ത അല്ലാഹു ആകുന്നു. കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് അങ്ങനെ യുദബ്ബിറുൽ അംറ സുമ്മസ്തവ അലൽ അർശി യുദബ്ബിറുൽ അംറ എന്നാണ്. അപ്പൊ എങ്ങനെ അള്ളാഹ് അർശിൽ ഇസ്തിവ ചെയ്തത്? അള്ളാഹ് എവിടെ പഠിച്ചു? 3 ആയത്ത് മുമ്പ് നമ്മളോട് അള്ളാഹ് എവിടെ എന്ന് പറഞ്ഞു? എല്ലായിടത്തുണ്ടെന്നല്ലേ, അല്ലെ? കക്കൂസിലും കുളിമുറിയിലും കള്ളുഷാപ്പിലും കള്ളുകുപ്പിയിലും ഒക്കെ അള്ള ഉണ്ടെന്നല്ലേ പഠിച്ചു? അസ്തഗ്ഫിറുല്ലാഹ്, അത് കാഫിറുകളുടെ വിശ്വാസമാണ്. അള്ളാഹ് എവിടെയുള്ളത്? ഫിസ്സമ, 7 ആകാശങ്ങൾക്കുപരിയിൽ, അർശിന്റെ മീതെ, ആ അർശിൽ അല്ല എങ്ങനെയാണ് ഇസ്തിവാ ചെയ്തിട്ടുള്ളത്? യുദബ്ബിറുൽ അംറ എന്നാണ്. അവിടെ പദം വന്നു, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പദല്ലേ എന്ത്? ഫഹുവൽ മുദബ്ബിറുൽ ഇബാദി. ഇമാം സാദി പറഞ്ഞ ആ തദ്ബീർ മുദബ്ബിർ, അവൻ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനായി അർശിൽ ഇസ്തിവാ ചെയ്തവനാണ് എന്ന് അല്ലാഹു ജല്ല വഅല. ഇതേപോലെ ഇതിന്റെ തന്നെ 31-ാമത്തായത്തിലും ഇതേപോലത്തെ ഒരു കാര്യം അല്ലാഹു പറയുന്നത്, ഇതേ സൂറത്തിന്റെ 31-ാമത്തായത്തിൽ. ഇനി അതുപോലെ തന്നെ 13-ാം അധ്യായം സൂറത്ത് റഅദിന്റെ 2-ാമത്തായത്തിലും ഇതുപോലെ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ പോയിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കുക. അള്ളാഹു തആല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. തൊയ്യി. അപ്പൊ നമുക്കൊന്ന് ഓതിയിട്ട് അവസാനിപ്പിക്കാം ഇൻഷാല്ലാ. അപ്പൊ നമ്മള് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാല്ലാ. بسم الله أعوذ بالله من الشيطان الرجيم أولم يروا إلى الطير فوقهم صافات ويقبضن صافات
شفاعة ويقبل ما يمسكهن إلا الرحمن إنه بكل شيء بصير വെറും ബസീറല്ല ഷൈഇം ബസീർ ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ മാഷാഅല്ലാ ബറക്കല്ലാഹു ഫീ നമ്മള് ഏതെങ്കിലും നല്ല ഒരു കാര്യന്റെ ഖിറാത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാ ഇങ്ങനെ ഓതി ശരിയാക്കണം അതിന്റെ കൂടെ ഇങ്ങനെ ഓതി ശരിയാക്കിയാൽ മതി ഏതെങ്കിലും ഇങ്ങനെ സ്റ്റൈലായിട്ട് ഓതുന്ന ആൾക്കാരെ കുറിച്ചല്ല അതിപ്പോ നമുക്ക് ഓതാൻ ബുദ്ധിമുട്ടാണ് ഒന്നുമില്ലെങ്കിൽ ഷെയ്ഖ് അയ്യൂബ് പഴയ കാര് അല്ലെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് ഷുറൈം ഹറമിലുള്ള അല്ലെങ്കിൽ ഷെയ്ഖ് നമ്മളെ ഇറാഖി ആയിരുന്ന ഇപ്പൊ ഹറമ തന്നെയുള്ള ഒരു ചെറിയ താടിയായിട്ടുണ്ടല്ലോ യാസിറുദ്ദൗസരി ഒക്കെ നല്ല ഖിറാത്താണ് പഠിക്കാൻ പറ്റിയ ഖിറാത്ത് അധികം അടങ്ങാറാക്കൂല അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അവരത് കേൾക്കാം നിങ്ങൾ മിശാരിദാസിനെയൊക്കെ കേട്ടങ്ങ് പോലും ഓതാൻ കഴിയൂല കാരണം അതൊക്കെ അതുപോലെ ഷെയ്ഖ് ഹുദൈഫിന്റെ മദീനത്തെ ഇമാമ് നല്ല കാര്യമാണ് അങ്ങനത്തെ കാര്യമൊക്കെ നിങ്ങൾ സുദൈസിന്റെ ഒക്കെ വൈരി ഓതൊന്നും നടക്കൂല കാരണം അതൊക്കെ ഭയങ്കര പ്രത്യേക അതൊക്കെ ഹൈ ലൈറ്റുള്ള ആൾക്ക് അത്രയും നല്ല ഇന്റർനാഷണൽ ആളുകളാണ് അവർക്ക് നല്ല ആലിമികളും അതുപോലെ നല്ല ദീനി സേവകരൊക്കെ അള്ളാഹു അവർക്കൊക്കെ ഹൈറാത്തുകളും വറക്കത്തുകളും ന്യാമത്തുകളും നൽകണം അള്ളാഹു അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളെ മുഴുവൻ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഉസ്താദ് ബഹുമാനായ സക്കരിയ സലാഹി റഹ്മുള്ള അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടത്തെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും ഹൈറും വറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ മരണപ്പെട്ടു പോയ നമ്മുടെ ആളുകൾ അഹലുകാർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അള്ളാഹു അവർക്കൊക്കെ മാഫറത്തും അർഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഈ ഖുർആൻ കൊണ്ട് നാളെ രക്ഷപ്പെടുന്ന വിഭാഗങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ രണ്ട് ലോകത്തും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഷർറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും മുസീബത്തും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ നാഫിയായ ഇൽമ് നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ അത് ഇഖ്ലാസോടെ നിയത്തോടെ ഇത്തിബാഓടെ അമലാക്കാനും അത് അങ്ങനെ തന്നെ ദഅവത്ത് നടത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ ഈ അടുത്ത് മരണപ്പെട്ട ആളുകളുണ്ട് അവർക്ക് അള്ളാഹു അവരുടെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അവരുടെ ഹലാല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശർക വൽ മുശ്രിക്കീൻ അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد كفارة المجلس سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك يا ربي لا.